നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഊരിപ്പിടിച്ച വാളും ഉയർത്തിപ്പിടിച്ച കത്തിയും ഇത് ഒരുപാട് ട്രോള് ചെയ്യപ്പെട്ട ഒരു വാചകമാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മംഗലാപുരത്തെ പിണറായിയുടെ ഒരു പ്രസംഗത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ഇത് ഈ വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പുറത്തുവിടുന്നത്. അന്നുമുതൽ സോഷ്യൽ മീഡിയകളിലും മറ്റെല്ലായിടത്തും ഇത് ട്രോള് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അത് RSSനെതിരെ എന്ന രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ സംഘികൾ ഇതൊരു ട്രോളാക്കി എടുക്കുകയും ചെയ്തു. പക്ഷേ സംഗതി, അന്ന് അദ്ദേഹം പ്രസംഗിച്ചതിൽ ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ സംഗതികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് സുധാകരൻ്റെ വാക്കുകളിൽ തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ കഥാപാത്രങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അന്ന് മംഗലാപുരത്ത് പിണറായി തള്ളിമറിച്ചത് RSSന്റെ ഊരിപ്പിടിച്ച കത്തിയും വാളും എന്നത് ആയിരുന്നെങ്കിൽ അത് RSS അല്ല, പകരം ആ സ്ഥാനത്ത് KSUക്കാരായിരുന്നു എന്നാണ് ഇപ്പോൾ സുധാകരൻ തന്നെ പറയുന്നത്. ബ്രണ്ണൻ കോളേജ്, അതെ, പിണറായി വിജയൻ്റെ ബ്രണ്ണൻ കോളേജ്. പിണറായി വിജയൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് വെളിയിലായിരിക്കുന്ന സമയം, അന്ന് ആ കോളേജിൽ പഠിക്കുന്നത് KSUധാകരനും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ട് AK ബാലനുമാണ്. അന്ന് SFI അല്ല, KSF എന്ന സംഘടനയാണ്. അന്ന് ബ്രണ്ണൻ കോളേജ് KSUവിൻ്റെ കോട്ടയായിരുന്നു എന്ന് സുധാകരൻ തന്നെ പറയുന്നു. ഒരിക്കൽ ഈ AK ബാലനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 10-35 ഈ KSF പിള്ള കുട്ടികളും കൂടി കൂടി ഒരു സമര പരിപാടിക്ക് പ്ലാൻ ചെയ്യുന്നു. ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് സുധാകരനും സുധാകരൻ്റെ കൂടെയുള്ള KSU പിള്ളേരും കൂടെ കൂടി പ്ലാൻ ഇടുന്നു. അങ്ങനെ ഇവർ ഈ സമരം അലമ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന പിണറായി വിജയൻ ഈ കാര്യം അറിയുകയും ഇവരോട് ചോദിക്കാൻ വരികയും ചെയ്യുന്നു എന്ന് സുധാകരൻ തന്നെ പറയുന്നു. അപ്പോൾ പിണറായി വിജയൻ വരുന്നു. അന്ന് സുധാകരൻ കളരിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സുധാകരൻ തന്നെ പറയുന്നു. സുധാകരനെ നോക്കി പിണറായി വിജയൻ ചോദിച്ചത്രേ, നീ ആര്? ധാരാസിംഗോ എന്ന് ചോദിച്ചത്രേ. അപ്പോൾ ചുറ്റും കൂടി നിന്ന് ആ KSUക്കാരുടെ ആർപ്പുവിളിയും കയ്യടിയും ആരവുമൊക്കെ കൊണ്ട് ആവേശം കയറിയ സുധാകരൻ മുന്നോട്ടാഞ്ഞ് കാലുമടക്കി പിണറായി വിജയനെ ചവിട്ടിയെന്നും പിണറായി വിജയൻ ചവിട്ടുകൊണ്ട് തലയും കുത്തി താഴെ വീണെന്നും കൂടെ ഉണ്ടായിരുന്ന KSUക്കാരെല്ലാം കൂടെ കയറി മേഞ്ഞെന്നും ഒടുവിൽ പോലീസ് വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയതും എന്നൊക്കെയാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത്. ഇവർ രണ്ടുപേരും തള്ളിമറിക്കാൻ മോശമല്ലാത്തതുകൊണ്ട് ഇത് തള്ളാണോ യഥാർത്ഥ്യമാണോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാലൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മറുപടിയായിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനത്തെ അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടിയായിട്ടുള്ള വയലും വീടും വൈകിട്ടത്തെ 6 മണിക്കത്തെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് പിണറായി വിജയനെ ചവിട്ടണം എന്ന് ഒരുപക്ഷെ സുധാകരന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രമായിരിക്കാം എന്നൊക്കെയാണ് പിണറായി വിജയൻ തിരിച്ചു പറയുന്നത്. പിണറായി വിജയൻ പിന്നീട് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വേറൊരു ആരോപണം കൂടെ പറയുന്നുണ്ട് സുധാകരനെതിരെ. അന്ന് സുധാകരൻ്റെ ഒരു സുഹൃത്ത് തന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനെ കാണാൻ ചെന്നുവെന്നും അദ്ദേഹം വരുന്ന കണ്ടപ്പോൾ പിണറായിക്ക് ആശ്ചര്യമായിരുന്നെന്നും ഇതേപോലെ ഒരാൾ എന്നെ തപ്പി വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും എന്നാൽ വന്ന ആൾ പിണറായിയോട് പറയുന്നു, താങ്കൾ സൂക്ഷിക്കണം, താങ്കളുടെ മക്കളെ തട്ടിക്കൊണ്ടു പോവാൻ സുധാകരൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് താങ്കളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഈ സുധാകരൻ്റെ ഫൈനാൻസറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ടിരുന്ന ആൾ, ആളുടെ പേരൊന്നും പിണറായി പറയുന്നില്ല. അങ്ങനെ സുധാകരൻ മുമ്പേ തന്നെ ഒരു കിഡ്നാപ്പറുടെ വേഷമൊക്കെ കെട്ടാൻ അല്ലെങ്കിൽ കിഡ്നാപ്പർ ആവാൻ പ്ലാനിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഇത് വളരെ മലയാളികൾക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ സുധാകരൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ വലിയ വിഷയം നടക്കുമ്പോൾ AK ബാലൻ എന്ന ആൾ പേടിച്ച് ജീവനും കൊണ്ട് ഓടിത്തള്ളി എന്നൊക്കെയാണ് ഈ സുധാകരൻ ഈ പിണറായിയുടെ കൂടെ തന്നെ പിണറായി സംഭവത്തിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുന്നത്. പക്ഷേ അപ്പോഴും സുധാകരൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ബ്രണ്ണൻ കോളേജ് KSUവിൻ്റെ കോട്ടയായിരുന്നു എന്ന് പറയുന്നു. ഈ KSF എന്ന, അതായത് SFIയുടെ മുൻ സംഘടനയായിരുന്ന ആ സംഘടനയിൽ 10-35 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. എന്നിട്ടും പിണറായി വിജയൻ തങ്ങളെക്കാൾ കൂടുതൽ ആൾബലമുള്ള സുധാകരൻ്റെ അടുക്കയിലോട്ട് ചോദിക്കാൻ വന്നു എന്ന് സുധാകരൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നു. അപ്പോൾ അന്നും പിണറായി വിജയൻ മോശമല്ലായിരുന്നു എന്ന് സുധാകരൻ തന്നെ സമർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ സുധാകരൻ പറയുന്ന പോലെ സുധാകരൻ പിണറായിനെ ചവിട്ടി വീഴ്ത്തിയിരിക്കാം. ആൾബലം കൂടുതലുള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടെ കൂടി പിണറായി വിജയനെ തല്ലിയും കാണും, അതും സത്യമായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് മറ്റുള്ളവർ ഓർമ്മിപ്പിച്ചിട്ട് വേണ്ട നിങ്ങൾക്കത് മനസ്സിലാവാൻ എന്ന് വളരെ നിങ്ങളുടെ ആ ഇരിക്കുന്ന പൊസിഷൻ മനസ്സിലാക്കി തന്നെ വളരെ ആദരവോട് കൂടി തന്നെ പറയുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയേണ്ട സ്ഥാനത്തല്ല നിങ്ങളിരിക്കുന്നത്. ഒരാൾ മുഖ്യമന്ത്രി കസേരയിലാണ്, മറ്റൊരാൾ
ഒരു ദേശീയ പാർട്ടിയുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ കെ പി സി സി പ്രസിഡൻ്റാണ്. ചുമ്മാ ചന്ത പിള്ളേരെ പോലെ പണ്ടെന്തോ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മേനി നടിക്കാനുള്ളതല്ല നിങ്ങളുടെ സ്ഥാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോ ഇനി ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം എന്നാണോ മറ്റു ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇതൊക്കെ വളരെ മോശമാണ് എന്ന് പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പ്രശസ്ത കവി എസ് രമേശൻ നായർ അന്തരിച്ചു. അദ്ദേഹം ഒരുപിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചതാണ്. ഗുരു എന്ന ചിത്രം, അതിലെ ഗാനങ്ങളൊക്കെ ഇപ്പോഴും എപ്പോഴും ഏത് കാലത്തും വളരെ ആസ്വാദക പ്രീതി പിടിച്ചു പറ്റിയ ഗാനങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതെക്കാലോ മലയാളിയുള്ള കാലത്തുള്ള ഒരുപക്ഷെ അതിലെ ഗാനങ്ങളൊക്കെ നിലനിൽക്കും. അതേപോലെ തന്നെ അനിയത്തിപ്രാവ് എന്ന ചിത്രങ്ങൾ, അങ്ങനെ ഒരുപിടി നല്ല ചിത്രങ്ങൾക്കൊക്കെ അദ്ദേഹം ഗാനം രചിച്ചിട്ടുണ്ട്. കവിയാണ് അദ്ദേഹം. ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 11,361 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.22%. ഇന്ന് മരണം 90 പേർക്കാണ്. ഈ കുറയുന്നുണ്ടോ എങ്കിലും നമുക്ക് ഇത് പോരാ. ശരിക്കും ഈ കോവിഡ് മൂലം ആരും മരിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര, തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.